ഗുഡ് മോർണിംഗ്. ഫിറ്റൂണിയ പ്ലാന്റ് കണ്ടോ, എന്ത് ഭംഗിയുള്ള കളറാന്ന് നോക്കി. കണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയേ. ഇതിന് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റുമേ. ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോഴാണ് ഈ ചെടിയുടെ ഫുള്ള് സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. കണ്ടോ ഇത്ര ഭംഗിയായിരിക്കും നോക്കിയേ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളർത്തണം. ഇതിന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുമേ. അപ്പം വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക. എൻ്റെ ആ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടില്ലേ, നല്ല കണ്ടോ മൊട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ടോ. അത്യാവശ്യം സൺലൈറ്റും വേണ്ട ഒരു ചെടിയാണേ. കണ്ടോ ഇതിൻ്റെ ആ സ്ട്രൈപ്സ് കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പർപ്പിളും വൈറ്റും കൂടെ ചേർന്ന ഒരു കളറാണേ, ഡിസൈനാണ്. മജന്ത കളർ നല്ല ഭംഗിയായിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഈ കളർ കണ്ടോ, ലൈറ്റ് പർപ്പിള് നല്ല ഭംഗിയായിരിക്കും. നല്ല വൈറ്റ് കണ്ടോ, വൈറ്റ് പെറ്റൂണിയ. ഈ പെറ്റൂണിയയുടെ ചെടിക്ക് ഒരു പ്രശ്നമുണ്ട്, വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ പാടില്ല. വെള്ളം നമ്മൾ ഒഴിക്കുന്ന അപ്പോഴേ വാർന്ന് പോയിക്കോണം, അല്ലെങ്കിൽ ഇത് ഫംഗിൽ വന്നോ നശിച്ചു പോകുമേ. അപ്പം നമുക്കിതിനെ ചൂട് സമയത്ത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെടിയെ കിട്ടും. മഴ സമയത്ത് ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റാണേ. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ മാക്സിമം ഇതിനെ പിടിപ്പിക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കൊള്ളാതെ മാറ്റി വെച്ചാൽ മതി. ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. പിന്നെ അടുത്ത സമ്മർ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കൾ തരും. ഇതിന് 19-19 കൊടുത്താൽ മതി, ഇതുപോലെ പൂക്കളിടുമേ. ഈ സമയത്ത് ഇതിന് ജൈവവളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ചെടിയാണ് പെറ്റൂണിയ. കണ്ടോ ഇതിൻ്റെ സീഡ് വരും, സീഡ് ഇത് പാകം വായി കഴിയുമ്പോൾ സീഡ് വരും. ആ സീഡ് എടുത്തിട്ട് നമുക്ക് തൈ മുളപ്പിക്കാൻ പറ്റുമേ. നല്ല രീതിയിൽ നമുക്ക് മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ ഇത്ര ഭംഗിയുള്ളൊരു ചെടിയാണ് നോക്കി. ഹാങ്ങിങ് പ്ലാന്റുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് പൂക്കളായിട്ട് വളർത്താൻ പറ്റും. പിന്നെ നമുക്ക് ഈ ചെടിയുടെ സ്റ്റെമ്മ് വെച്ച് നമുക്ക് വേണ്ട ഇതുപോലുള്ള സ്റ്റെമ്മുകൾ നമുക്ക് അടർത്തി വെച്ചിട്ട് നമ്മൾ വളമൊന്നുമില്ലാത്ത ആ ഒരു പോട്ടിംഗ് മിക്സിലോട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ കമ്പ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും, തൈയാക്കാൻ പറ്റുമേ. അതുപോലെ സീഡും വെച്ച് മുളപ്പിക്കാം. കണ്ടോ ഹാങ്ങിങ് ആയിട്ട് വളർത്താം, അല്ലാതെയും നമുക്ക് ഡയറക്റ്റ് ചട്ടിയിൽ വളർത്താം. ഈ പൂക്കളുടെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ താങ്ക് യു. അപ്പം വെള്ളം കുറച്ച് കൊടുക്കുക, സൺലൈറ്റും കൊടുക്കുക, അപ്പം നല്ലതായിട്ട് വളരും.